എട്ടു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കുമരകത്തിന്റെ നെല്ലറയായ മെത്രാൻകായൽ പാടശേഖരത്ത് കൊയ്ത്തുപാട്ടിന്റെ ഈരടികൾ ഉയർന്നു. കരിയൽ പാലത്തിന് സമീപമുള്ള പാടത്ത് നെൽക്കതിരുകൾ കൊയ്തെടുത്തുകൊണ്ട് കൃഷിമന്ത്രി വി എസ് സുനിൽകുമാർ കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. അടുത്ത വർഷം കമ്പനി കൃഷിയിറക്കിയില്ലെങ്കിൽ മെത്രാൻകായൽ സർക്കാർ കായലാക്കുമെന്ന് മന്ത്രി മുന്നറിയിപ്പ് നൽകി. ആവശ്യമില്ലാതെ ഗവൺമെന്റുമായി ഏറ്റുമുട്ടാൻ തയ്യാറായി വരുന്നത് ദൂരവ്യാപകമായ പ്രത്യാഘാതമുണ്ടാകുമെന്ന് താക്കീത് കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം ഇന്ന് ഈ വരുന്ന വർഷവും ഞങ്ങൾ ഇവിടെ കൃഷിയിറക്കും. വരുന്ന വർഷം കമ്പനി കൃഷിയിറക്കാൻ തയ്യാറായില്ലെങ്കിൽ, ഉടമസ്ഥന്മാർ തയ്യാറായില്ലെങ്കിൽ, ഈ കായലിന്റെ പേര് ഇപ്പോൾ മെത്രാൻ കായലാണെന്നുണ്ടെങ്കിൽ അടുത്ത കൊല്ലം മുതൽ ഈ കായലിന്റെ പേര് സർക്കാർ കായലെന്നാക്കി മാറ്റുമെന്ന കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇത് സർക്കാരിന്റെ കായലാക്കി മാറ്റും. കൊയ്ത്തുത്സവത്തോടനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനം മന്ത്രി തോമസ് ഐസക് ഉദ്ഘാടനം ചെയ്തു. സുരേഷ് കുറുപ്പ് MLA അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ചലച്ചിത്ര താരം ശ്രീനിവാസൻ മെത്രാൻകായലിൽ നിന്നും കൊയ്തെടുക്കുന്ന നെല്ല് സംഭരിച്ച് സർക്കാർ ഇറക്കുന്ന മെത്രാനരിയുടെ ലോഗോ പ്രകാശനം ചെയ്തു. കാർഷികോൽപാദന കമ്മീഷൻ സെക്രട്ടറി രാജു നാരായണസ്വാമി ഭക്ഷ്യസുരക്ഷാ സന്ദേശം നൽകി. MLA മാരായ KM മാണി, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, മോൻസ് ജോസഫ്, ഡോക്ടർ N ജയരാജ്, CK ആശ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോഷി ഫിലിപ്പ്, ജില്ലാ കളക്ടർ CA ലത തുടങ്ങിയവർ പങ്കെടുത്തു. 101 കർഷക സ്ത്രീകൾ പരമ്പരാഗത കർഷക വേഷത്തിൽ അരിവാളുമേന്തി പാടത്തിറങ്ങിയത് അപൂർവ കാഴ്ചയായി. കായലിലെ 408 ഏക്കർ പാടത്തിൽ 328 ഏക്കർ പാടത്താണ് കൃഷിയിറക്കിയിട്ടുള്ളത്. ഇതിൽ 28 ഏക്കറിൽ സർക്കാർ നേരിട്ടാണ് കൃഷിയിറക്കിയത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം.